അസ്സലാമു അലൈക്കും, ഞാൻ ഷമീമ ഷെരീഫ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ഇതാണെങ്കിൽ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന വലിയ വലിയ പ്ലക്കേഴ്സിന് യൂസ് ചെയ്യുന്ന ഫ്ലവറാണ് കേട്ടോ. അബായാസിൻ്റെ കൂടെയൊക്കെ വലിയ പ്ലക്കർ ഉപയോഗിക്കും. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? യെസ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി തുണി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള തുണി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് അത് ഇതേപോലെ അങ്ങ് മടക്കുക. ഇതിന് മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് സൂചിയിൽ നൂല് കോർത്തിട്ട് ഇതേപോലെ അങ്ങ് ഇങ്ങനെ തുന്നി കൊടുക്കുക. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സാറ്റേൺ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോട്ടൺ ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കളർഫുൾ ആയതുകൊണ്ട് കുറച്ച് ഭംഗിയുണ്ട് കാണാൻ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽ എടുത്തത്. ഇതിന് സ്റ്റിച്ചിങ് മെഷീൻ്റെ ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും കൈകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്, ഒരു ഒരു ഫ്ലവറാണ്. പിന്നെ ഇതൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ട് സെയില് ചെയ്യുന്നുണ്ട്. ഇതുപോലെ സൂചിക്ക് പകരം അവർ ഗം യൂസ് ചെയ്യും, എന്നിട്ട് പ്ലക്കറിൽ അറ്റാച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ സെയില് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. യു എയിലും ചെയ്യുന്നുണ്ട്, അതേപോലെ നാട്ടിലൊക്കെ എല്ലാവരും ഷോപ്പിൽ നിന്നൊക്കെ ഓർഡേഴ്സ് എടുത്തിട്ടും ചെയ്യുന്നുണ്ട്. കൂടുതലും സ്ത്രീകൾക്ക് അബായാസിൻ്റെ കൂടെ ഇത് നിർബന്ധമാണ്. ഇത് ഈ ഇതുപോലെയുള്ള ഫ്ലവർ വെച്ചിട്ടുള്ള പ്ലക്കേഴ്സ് ആണെങ്കിൽ നല്ല ടൈറ്റിലങ്ങ് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സ്ത്രീകൾ ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കുക, ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ വേറൊന്ന് കൂടി ഉണ്ടാക്കണം. ഇനി ഞാൻ അടുത്ത ഫ്ലവർ കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ആദ്യം ഉണ്ടാക്കിയ ഫ്ലവറിനേക്കാളും ഇത് കുറച്ച് ചെറുതായിരിക്കണം. അങ്ങനെയാകുമ്പോഴേ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അടുത്ത കൂടി നമുക്കുണ്ടാക്കാം. ഞാനിവിടെ രണ്ട് ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തതൊന്നുകൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതാണെങ്കിൽ രണ്ടാമത് ഉണ്ടാക്കിയതിനേക്കാളും കുറച്ച് ചെറുതായിരിക്കണം. അത് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൂടി നമുക്ക് ഉണ്ടാക്കി നോക്കാം. Thank you.
ഇവിടെ നാല് ഫ്ലവർ ഉണ്ടാക്കി. ഇനി നമുക്കിതൊക്കെ ഓരോന്നായിട്ട് അറ്റാച്ച് ചെയ്യണം. അത് സൈസ് ആ ഒരു രീതിയിലായിരിക്കണം. ആദ്യം വലുത്, പിന്നെ കുറച്ച് ചെറുത്, പിന്നെ ചെറുത്, പിന്നെ അവസാനം ചെറുത്. ഇത് ഈ ഒരു അവസ്ഥയിൽ കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തൊരു ബട്ടൺ പിടിപ്പിക്കണം. ആ ഒരു മിഡിലായിട്ട് ബട്ടൺ അങ്ങ് തുന്നി പിടിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി അവിടെ ഒരു ഷോ വരും കേട്ടോ. ഈ ഒരു രീതിയിൽ അങ്ങ് വരും. ഞാനിവിടെ പ്ലക്കറിനകത്ത് ഫിക്സ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും കമൻറ്റ് ചെയ്യാം. ഒരു ദിവസം നമുക്ക് അതുകൂടി ചെയ്യാം. ഇപ്പം ഞാനിവിടെ ബട്ടൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ വേറൊന്ന് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദാ ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണിത് ചെയ്യുക. വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ്. അതും നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് തന്നെ ആദ്യം ചെയ്ത് നോക്കുക. എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാവും കയ്യിൽ, അവസാനം അത് സക്സസ് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ പുറത്ത് നിന്ന് നല്ല ക്ലോത്ത് വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആർക്കെങ്കിലും ഒന്ന് സെയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ഷുവറായിട്ടും ഇത് നമുക്കൊരു ബിസിനസ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.